അലൈക്കും അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്ത അലഹദില്ലാറബി ലാലമീൻ അള്ളാഹു വസ മുദിൻ്സീൻ ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫാത്തിഹ ഓതാൻ അറിയാത്തവർ നമസ്കാരത്തിൽ എന്താണ് ചെയ്യേണ്ടത് ഇത് പലപ്പോഴും ചോദിക്കുന്നത് പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ അവർ ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളൂ പക്ഷേ നമസ്കാരം അവർക്ക് നിർബന്ധമാണല്ലോ അവർക്ക് ഫാത്തിഹ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതേപോലെ തന്നെ മദ്രസകളിലൊന്നും പോവാത്ത മുസ്ലിമങ്ങളായി ജനിച്ചവർ തന്നെ എന്നാൽ മദ്രസയിൽ പോയിട്ടില്ല അറബി അറിയില്ല ഒരു നിലക്കും ഖുർആൻ ഓതാനൊന്നും അറിയില്ല പക്ഷേ അവർക്ക് നമസ്കരിക്കണമെന്ന ആഗ്രഹവും ചിന്തയും വന്നു അപ്പോൾ അവർക്ക് ഫാത്തിഹ ആ ഫാത്തിഹക്ക് പകരം അവർ എന്തു ചെയ്യണം ഈ ഒരു ചോദ്യം ധാരാളം ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് പ്രത്യേകിച്ചും അങ്ങനെ ചോദിക്കാനുള്ള കാരണം നമുക്കറിയാം നമസ്കാരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട റൊക്കിനുകളിൽ ഒന്നാണ് ഫാത്തിഹ പാരായണം ചെയ്യുക എന്നത് കാരണം നബിസ് അലൈഹി വസലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ നമുക്ക് കാണാം ഓദാത്തവന് നമസ്കാരമില്ല ഈ ആശയത്തിൽ ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുസ്ലിമായി ജീവിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും അയാളുടെ മേൽ നിർബന്ധമാണ് അഞ്ചു വക്തും നമസ്കരിക്കുക ആ നമസ്കാരം ശരിയാവണമെങ്കിൽ ഫാത്തിഹ പഠിക്കൽ നിർബന്ധമാണ് അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഫാത്തിഹ പാരായണം ചെയ്ത് പഠിക്കാനും അറിവുള്ള ആളുകളിൽ നിന്ന് അത് കേട്ട് മനസ്സിലാക്കി കൃത്യമായി ഫാത്തിഹ ഓതുവാനും ആളുകൾ ശ്രമിക്കേണ്ടതുണ്ട് അതിൽ ഒരു നിലക്കും അവർ അലംഭാവം കാണിക്കുവാൻ പാടില്ല എന്നാൽ പലർക്കും വളരെ പെട്ടെന്ന് പഠിക്കാൻ കഴിയില്ല ചിലർക്ക് സമയമെടുക്കും ബുദ്ധിമുട്ടുണ്ട് അതുവരെ അവർ എന്താണ് ചെയ്യേണ്ടത് നമസ്കരിക്കാതിരിക്കുകയാണോ വേണ്ടത് ഫാത്തിഹ അറിയില്ല എന്നതുകൊണ്ട് അല്ല മറിച്ച് അവർ പകരം ചെയ്യേണ്ടത് എന്താണ് എന്ന് റസൂൽല്ലാഹി സാഹു അലഹി വസല്ലമ്മ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്ക് ഇമാം അബൂദാബുദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും റസൂൾ ഉള്ളാഹി സൊല്ലാഹു അലഹി വസല്ലമ്മയുടെ അടുക്കലേക്ക് ഒരു വ്യക്തി കടന്നു വരികയാണ് അബ്ദുല്ലാഹിബിനു അബി ഔഫ റദിഅള്ളാഹു അൻഹുവാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അങ്ങനെ നബി നബിസ് അലൈഹി വലമിയുടെ അടുക്കലേക്ക് ഈ വ്യക്തി വന്നുകൊണ്ട് പറയുന്നത് എനിക്ക് ഖുർആനിൽ നിന്ന് ഒന്നും പഠിക്കാൻ സാധിക്കുന്നില്ല ചില ആളുകൾ അങ്ങനെയാണ് അവർക്ക് പഠിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഇദ്ദേഹം വന്ന് പറയുന്നത് എനിക്ക് ഖുർആനിൽ നിന്ന് ഫാത്തിഹയോ മറ്റു സൂറത്തോ ഒന്നും തന്നെ പഠിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഫ അല്ലിംനി അതിനു പകരമായി എനിക്ക് ചൊല്ലാവുന്ന ഒരു കാര്യം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എനിക്ക് ഖുർആാനിൽ നിന്ന് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ വ്യക്തിയോട് താങ്കൾ താങ്കൾക്ക് ഇഷ്ടമുള്ളത് ചൊല്ലിക്കോളൂ എന്ന് നബിസ്വല്ലി സ്വലം പറഞ്ഞില്ല മറിച്ച് ഇവിടെ പകരമായ അള്ളാഹുവിൻ്റെ റസൂൽ എന്താണോ പഠിപ്പിച്ചത് അതുമാത്രമാണ് നമുക്കും ചൊല്ലാൻ അനുവാദമുള്ളത് അപ്പോൾ നബി നബീസലാഹു അലൈ വസലമ കാല പറഞ്ഞു കുൽ നീ ഇങ്ങനെ പറയുക എന്താണ് സുബഹാന അള്ളാഹു സുബാനോ തല പരിശുദ്ധനാകുന്നു അവന് പങ്കുകാരില്ല എന്ന അർത്ഥം അതേപോലെ തന്നെ അവന് യാതൊരു ന്യൂനതകളുമില്ല എല്ലാ അർത്ഥത്തിലും അള്ളാഹു സുബാനഹുല പരിശുദ്ധനാണ് അതാണ് സുബഹാന സൃഷ്ടികൾ അവനെ സംബന്ധിച്ച് വിശ്വസിക്കുന്ന തെറ്റായ വിശ്വാസങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു മുക്തനാണ് ഇതാണ് സുബഹാന എന്നതിൻ്റെ അർത്ഥം അതേപോലെ തന്നെ വൽഹമദുല്ല എന്ന് നീ പറയുക സർവസ്തുതിയും സർവസ്തുതി കീർത്തനങ്ങളും അള്ളാഹുവിനുള്ളതാകുന്നു അഥവാ അത്യുന്നതമായ നാമങ്ങളുടെയും ഗുണവിശേഷണങ്ങളുടെയും ഉടമസ്ഥനായ അള്ളാഹു സുബഹാന എല്ലാ അർത്ഥത്തിലും എല്ലാ സ്തുതി കീർത്തനങ്ങൾക്കും അർഹനായിട്ടുള്ളവനാകുന്നു അതാകുന്നു വൽഹമദുലില്ല പിന്നീട് പറയുക വലാ ഇലാഹ ഇലാഹ ലാ എന്ന് പറയുക അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല സാക്ഷാൽ ആരാധ്യൻ അള്ളാഹു സ്മഹാനോ തല മാത്രമാണ് അതുകൊണ്ട് അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ആശയമുള്ള ലാ ഇലാഹ ഇല്ലാ എന്ന് പറയുക വല്ലാഹു അക്ബർ അള്ളാഹു സുബാന ഏറ്റവും വലിയവനാകുന്നു എന്നും അവനേക്കാൾ വലുതായി ഒന്നുമില്ല എന്നും പ്രഖ്യാപിക്കുക പിന്നീട് പറയുക കൊണ്ടല്ലാതെ അലിയായ അഥവാ ഉന്നതനായ അതേപോലെ തന്നെ അദീമായ അഥവാ മഹത്വമേറിയവനായ അള്ളാഹു സുബാനഹുവത്ത ആലയെക്കൊണ്ടല്ലാതെ യാതോ യാതൊരു ശക്തിയും യാതൊരു ഒരു മുക്തിയുമില്ല അഥവാ ഏതൊരു കാര്യം ചെയ്യുവാനും ഏതൊരു മാറ്റങ്ങൾക്കും അതിനൊക്കെയുള്ള തൗഫീഖ് അത് അള്ളാഹുവിൽ നിന്ന് തന്നെ ലഭിക്കണം സൃഷ്ടികൾക്ക് അവരുടെ സ്വന്തം അധികാരത്തിൽ നിന്നുകൊണ്ട് ഒന്നും പ്രവർത്തിക്കാൻ കഴിയില്ല അള്ളാഹു സുബാനഹുവ ആലയുടെ ഉദ്ദേശമില്ലാതെ ഇപ്രകാരം റഹ്മാനായ റബ്ബ് നൽകുന്ന കഴിവുകൊണ്ടാണ് അവൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അവൻ്റെ തൗഫീഖ് കൊണ്ടാണ് സൃഷ്ടികൾക്ക് കാര്യങ്ങളൊക്കെ സാധിക്കുന്നത് അവൻ്റെ തൗഫീഖ് ഇല്ലെങ്കിൽ ആർക്കും ഒന്നും സാധ്യമല്ല എന്നർത്ഥം വരുന്ന അൽ ലിഇൽ എന്ന് നീ പറയുക അപ്പോൾ ഫാത്തിഹ ഓതാൻ അറിയാത്ത ആളുകൾ ഇതാണ് പറയേണ്ടത് സുഹാൻ അള്ളാ അലമുല്ലില്ലാഹു അക്ബർ വലാ ഇല്ലാ ബില്ലാ എന്നാൽ ഇത് കേട്ട സന്ദർഭത്തിൽ അദ്ദേഹം നബിസ്വലാഹു അലൈ വസ്ലമയോട് പറഞ്ഞു യാ റസൂൽ വജൽ ഫമാലി ഇതെല്ലാം അള്ളാഹുവിനുള്ളതാണല്ലോ കാരണം ഇതെല്ലാം അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതാണ് എന്നാൽ എനിക്ക് പലതും റബ്ബ് റബ്ബിൽ നിന്ന് എനിക്ക് പലതും റഹ്മാനായ റബ്ബിൽ നിന്ന് കിട്ടണമല്ലോ അപ്പോൾ എനിക്ക് കിട്ടാനുള്ള കാര്യം ഞാൻ എന്താണ് പറയേണ്ടത് കാരണം അതും പറയാൻ അദ്ദേഹത്തിന് അറിയില്ല എന്നർത്ഥം അപ്പോൾ നബിസ്വലാഹു അലൈ വസ്സലമ്മ പഠിപ്പിച്ചു കൊടുത്തു കുൽ നീ ഇങ്ങനെ പറയണം അള്ളാഹു മറംനി അള്ളാഹുബേ നീ എന്നോട് കരുണ കാണിക്കണമേ വർസുഖിനി എനിക്ക് നീ ഭക്ഷണം ഉപജീവനം നൽകണമേ വീ എനിക്ക് നീ സൗഖ്യം നൽകണമേ വഹ്ദിനി നീ എന്നെ സന്മാർഗത്തിലാക്കുകയും ചെയ്യണമേ അപ്പോൾ ആദ്യം പറഞ്ഞതൊക്കെ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലാണെങ്കിൽ രണ്ടാമത്തത് നമുക്ക് വേണ്ടി അള്ളാഹുബിനോട് ചെയ്യലാണ് അള്ളാഹു മറംനി നീ എനിക്ക് എന്നോട് കാരുണ്യം കാണിക്കണം അതേപോലെ തന്നെ വർസുഖിനി എനിക്ക് ഉപജീവനം നൽകണം വാഫിനി എനിക്ക് നീ സൗഖ്യം നൽകണം ആരോഗ്യം നൽകണം വഹുദിനി നീ എന്നെ നേർമാർഗത്തിലാക്കുകയും ചെയ്യണം നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നാണ് അപ്പോൾ നമസ്കാരത്തിൽ ഫാത്തിഹ ഓതാൻ അറിയാത്തവർക്ക് അതേപോലെ തന്നെ സൂറത്തുകളും അറിയില്ല എങ്കിൽ സൂറത്ത് ഓതാൻ അറിയില്ല ഫാത്തിഹ അറിയില്ലെങ്കിൽ പിന്നെ സൂറത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ അവർ നമസ്കാരത്തിൽ സ്വന്തമായി നമസ്കരിക്കുമ്പോഴോ ഇമാവിമിൻ്റെ കൂടെ നമസ്കരിക്കുമ്പോഴോ അവരുടെ ഊഴത്തിൽ അവരെന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇലാഹ അലഹമദില്ല അള്ളാഹു അക്ബർ വലാ ഇല്ലാ ഇല്ലാബില്ല അതേപോലെ തന്നെ അള്ളാഹു മറംനി വർസുഖിനി വാഹിനി വഹ്ദിനി എന്നിങ്ങനെ പറയുക അത് നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അതിൻ്റെ ആശയങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം അപ്പോൾ ഫാത്തിഹയും സൂറത്തും ഓതാൻ കഴിയാത്ത ആൾക്ക് അതേപോലെ തന്നെ ആയിരിക്കും ഒരുപക്ഷെ തശഹൂദ് പൊലമാക്കൾ പറഞ്ഞത് തശഹൂദ് അത്തഹയ്യാത്തല്ലാഹി എന്ന് തുടങ്ങുന്ന തശഹുദ് അത്തഹിയാത്ത് അതേപോലെ തന്നെ ഒരുപക്ഷെ നബി അല്ലാഹു അലൈഹി വസ്ലമയുടെ പേരിലുള്ള സ്വലാത്ത് അള്ളാഹു മസല്ലിഅല മുഹമ്മദിൻ എന്ന സ്വലാത്ത് തുടങ്ങിയതും ഒരു പക്ഷേ പഠിക്കാൻ പറ്റാത്ത വ്യക്തിയാണെങ്കിൽ വാജിബായ ഫാത്തിഹയ്ക്ക് പകരം ഇത് മതിയാകുമെങ്കിൽ തഷഹുദിനു പകരവും സൊലാത്തിനു ഒക്കെ തന്നെ അത് പഠിക്കുന്നതുവരെ ഇത്രയും ചൊല്ലിയാൽ മതിയാകുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം അത് പഠിക്കുന്നതോടൊപ്പം അവർ മെല്ലെ മെല്ലെ ഫാത്തിഹയും സൂറത്തും റൊക്കോലും ഒക്കെ ചൊല്ലേണ്ടുന്ന സുബാൻ റബ്ബി അല്ല അദീം എന്നു റുക്കോലും സുഹാൻ റബ്ബി അല്ല അല എന്ന് സുജൂദിലും അതേപോലെ തന്നെ റബ്ബി ഖഫീർലി വർഹമിനി എന്ന് ഇടയിലിരുത്തത്തിലും സമി ലിമൻ ഹമിദ എന്ന് പറഞ്ഞതിന് ശേഷമുള്ള റബ്ബൻ അലക്കൽ അഹ്മദ് തുടങ്ങിയതൊക്കെ അവർ മെല്ലെ മെല്ലെ പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ നമസ്കാരത്തിൽ പ്രധാനപ്പെട്ട റുഖനാണ് ഫാത്തിഹ അതുപോലും അറിയാത്ത ആളുകൾക്ക് അതിനു പകരം ഈ പറഞ്ഞത് മതിയാകുമെങ്കിൽ അതല്ലാത്തതും പഠിക്കുന്നതുവരെ ഇത് തന്നെ പകരം ആകാവുന്നതാണ് അതിനുശേഷം ഇൻഷാ അള്ളാഹ് നമ്മൾ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചതുപോലെ സുജൂതിൽ ദ ചെയ്യാൻ അനുവാദമുണ്ട് സുജൂതിൽ അവർക്ക് മലയാളത്തിൽ ദ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ തശഹൂദിന് ശേഷം ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ശേഷം അവർക്ക് മലയാളത്തിൽ തന്നെ അവർക്ക് ആവശ്യമായ മറ്റു ദുആകൾ നിർവഹിക്കാവുന്നതാകുന്നു എന്നാൽ നൃത്തത്തിൽ അഥവാ ഫാത്തിഹയും സൂറത്തും ഓതേണ്ട സന്ദർഭത്തിൽ അവിടെ പ്രത്യേക ദുആകളില്ല മറിച്ച് അവിടെ പകരം ഇവിടെ പഠിച്ചിട്ടുള്ള സുബ്ഹാനല്ലാഹ് അലഹമ്മദില്ല എന്നതാണ് ചൊല്ലേണ്ടത് റുക്കോഴിലും അങ്ങനെ തന്നെയാണ് എഴുത്തിദാലിലും അങ്ങനെ തന്നെയാണ് എന്നാൽ അതേപോലെ തന്നെ ഇടയിരു ഇടയിലിരുത്തത്തിലും അങ്ങനെ തന്നെയാണ് എന്നാൽ ദശഹുദിലും അതേപോലെ തന്നെ സുജൂതിൻ്റെ സന്ദർഭത്തിലും അവർക്ക് മലയാളത്തിൽ റഹ്മാനായ റബ്ബിനോട് ദുആ ചെയ്യാം അതേ സന്ദർഭത്തിൽ വാജിബായ കാര്യങ്ങളൊക്കെ അവർ മെല്ലെ മെല്ലെ പഠിച്ച് ഹൃദസ്ഥമാക്കുകയും ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് പറയാൻ ഉള്ളത് നമസ്കാരത്തിലുള്ള ഫാത്തിഹ സൂറത്ത് മറ്റു പ്രധാനപ്പെട്ട ദിക്കറുകളൊന്നും പഠിക്കാൻ കഴിയാത്ത ഒരാൾക്ക് അയാൾ നമസ്കാരം ഉപേക്ഷിക്കുകയല്ല വേണ്ടത് മറിച്ച് ഈ പറയപ്പെട്ടതുപോലെ അള്ളാഹുവിനെ വാഴ്ത്തുന്ന സുഹാനല്ലാ അള്ളാഹു പരിശുദ്ധനാണ് അലഹദില്ല സർവസ്തുദ്ദീം അള്ളാഹുവിനാണ് തുടങ്ങിയത് അവർ ചൊല്ലുക പിന്നെ അവർക്ക് വേണ്ടി അള്ളാഹു മർഹംനി അതേപോലെ തന്നെ വഅഫിനി വഹ്ദിനി വർസുഖിനി ഇനി ഇതും അറബിയിൽ പഠിക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടെങ്കിലോ ഫാത്തിഹക്ക് പകരമായി പഠിപ്പിക്കപ്പെട്ട ഈ കാര്യങ്ങൾ അവർക്ക് അറബിയിൽ ഒരു നിലക്കും പഠിച്ചെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവരും നമസ്കാരം ഉപേക്ഷിക്കുകയല്ല വേണ്ടത് ഫത്തഖുല്ലാഹു അസ്താറ്റും കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കാനാണല്ലോ പറഞ്ഞത് ലാ യുഖലിഫുല്ലാഹു നഫ്സൻ ഇല്ലാഹുസഹ ഒരാളുടെ കഴിവിൽ പെടാത്തത് അല്ലാഹു കൽപ്പിക്കുകയില്ല അപ്പോൾ ആ നിലക്ക് അറബിയിലും ഈ പറയപ്പെട്ട പകരം റസൂല് പഠിപ്പിച്ചത് പോലും അറബിയിൽ പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിൻ്റെ ആശയം നമ്മളിപ്പോൾ മനസ്സിലാക്കിയല്ലോ ഈ ആശയം നമ്മൾ എന്ത് ചെയ്യുക നമ്മുടേതായ ഭാഷയിൽ പറയുക അഥവാ അള്ളാഹു പരിശുദ്ധനാകുന്നു സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു അവൻ ഏറ്റവും വലിയവനാകുന്നു അവനല്ലാതെ ആരാധ്യനില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും മുക്തിയുമില്ല എന്നിങ്ങനെ മലയാളത്തിൽ പറയാം അതേപോലെ നീ എനിക്ക് പുറത്തു തരണമേ അല്ലെങ്കിൽ എന്നോട് കരുണ കാണിക്കണമേ എനിക്ക് ഉപജീവനം നൽകണമേ എന്നെ നേർവഴിയിലാക്കണമേ എനിക്ക് സൗഖ്യം നൽകണമേ എന്നിങ്ങനെ മലയാളത്തിൽ പറയാം അല്ലെങ്കിൽ വേഗം തന്നെ അവർ അത് മലയാളത്തിൽ അവർക്ക് പറയാൻ അനുവാദമുണ്ട് പക്ഷേ ഇതിൻ്റെ അറബി വേഗം പഠിച്ചെടുക്കാൻ സാധിക്കും ആദ്യം അതിന് ശ്രമിക്കുക എന്നിട്ട് അതിനുശേഷം ഫാത്തിഹ വേഗം പഠിച്ചെടുക്കുക എന്നിട്ടവർ ഉടനെ തന്നെ സാധിക്കുന്നത്ര വേഗത്തിൽ ഫാത്തിഹയിലേക്കും മറ്റും മറ്റു നമസ്കാരത്തിലെ വാജിബായ നബി നബിസ് അലൈഹി വസ്ലം പഠിപ്പിച്ച ദിക്കൃകളിലേക്ക് അവർ വരണം പക്ഷേ അതുവരെ അവർക്ക് ഈ രൂപത്തിൽ അനുവദനീയമാണ് എന്നാണ് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അള്ളാഹു സുഹാൻഹു വഹലയാണ് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നവൻ മുഹമ്മദിൻ വസ്ലല്ലാഹു വസ്ലമഅലബീന മുഹമ്മദീൻ